ഹായോൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പഠിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ഓർത്തിരിക്കാനും വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ പഠിക്കാനുമുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ടിപ്സ് ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. പോയിന്റ്സ് പഠിക്കുക, അതായത് ഒരു വലിയ ചോദ്യമോ പാരഗ്രാഫോ എസ്സേയോ ഒക്കെ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേർഡ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക, എന്നിട്ട് അത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമെറിറ്റ്സ് ഓഫ് മൊബൈൽ ഫോൺ അഥവാ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ ഫോൺ എന്നതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന് ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഒരു എസ്സേ ടൈപ്പ് ആൻസർ ആയിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വലിയ ക്വസ്റ്റ്യനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, മൊബൈൽ ഫോണിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണെങ്കിൽ എന്തൊക്കെയാണ് വരാം? അഡിക്ഷൻ, റേഡിയേഷൻ, വേസ്റ്റേജ് ഓഫ് ടൈം, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. പോയിന്റ്, ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നവയുണ്ട്. അവയെല്ലാം നോക്കി വെച്ച് അവയെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൽ കീവേഡ്സ് കണ്ടെത്തുക, അതിനെ ചെറിയ ചെറിയ പോയിന്റുകളാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക എന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഈ ഒരു രീതിയിലെ പഠിക്കുന്ന കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തി അവയുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ഈ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിമൽ കിങ്ഡത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇതൊരൊറ്റ ഫ്ലോ ചാർട്ട്, ഒറ്റ പേജിൽ നമുക്ക് ഈ മൊത്തം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഈസി ആയിരിക്കും അല്ലേ? ഇനി നോക്കൂ, എനിമൽ കിങ്ഡം. അപ്പോൾ അതിന് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്തെല്ലാം വരുന്നുണ്ട്? ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ഒംനിവോഴ്സ് അല്ലേ? മൂന്ന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ മൂന്ന് ക്ലാസിഫിക്കേഷനിലും പിന്നെയും സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഹെർബിവോഴ്സ് എടുക്കുകയാണ്, അപ്പോൾ ഹെർബിവോഴ്സിൻ്റെ എക്സാമ്പിൾസ് എടുക്കുകയാണ്, അത് മറ്റൊരു പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ഹെർബിവോഴ്സിൻ്റെ എക്സാമ്പിൾസ് എടുക്കുമ്പോൾ കൗ വരും, ഗോട്ട് വരും, പലതരം എനിമൽസ് അതിൽ വരുന്നു അല്ലേ? ഇപ്പോൾ കൗവിൻ്റെ എടുക്കുകയാണ്, കൗവിൻ്റെ എടുക്കുമ്പോൾ പലതരം എന്താണ്, പല വെറൈറ്റീസ് ഓഫ് കൗസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജേഴ്സി കൗ ഉണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒരൊറ്റ പേജിൽ, ഒരൊറ്റ ഫ്ലോ ചാർട്ടിൽ ബന്ധിപ്പിച്ച് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരെ എളുപ്പമാണ് അല്ലേ നമുക്ക് ഓർത്ത് വയ്ക്കാൻ. ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം ഓർത്ത് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഫ്ലോ ചാർട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. നമുക്ക് കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ട് കാണുന്നത് വഴി എന്ത് സംഭവിക്കുന്നു, നമുക്കിതിൻ്റെ പരസ്പര ബന്ധം കറക്റ്റായിട്ട് അറിയാം അല്ലേ? ഇപ്പോൾ കൗവും എനിമൽ കിങ്ഡവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബിവോഴ്സിൽ വരുന്നതാണ്, ഹെർബിവോഴ്സ് എന്ന് പറയുമ്പോൾ എനിമൽ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്താണ്, ഒരു വലിയ ടോപ്പിക് അല്ലേ, വളരെ വലിയൊരു ടോപ്പിക്കിൽ, എത്ര വലിയ ടോപ്പിക്കാണെങ്കിലും അത് വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ഓർത്ത് വയ്ക്കാനും, ഇതുപോലെ ഈ ഓർത്ത് വെച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാം ആകുമ്പോൾ എഴുതാം അല്ലേ? അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്, നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം, മാക്സിമം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. നമ്മുടെ ബ്രെയിനിനെ 15 മുതൽ 20 മിനിറ്റ് വരെയെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 20-25 മിനിറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പീരീഡ് പോവില്ല. കാരണം എന്താണ്, അതിനപ്പുറത്തേക്ക് ആർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കില്ല എന്ന് പറയുന്നില്ല, വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബുക്കോ കഥാബുക്കോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മൾ വായിക്കുമ്പോൾ എത്ര വായിച്ചിട്ടും നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വായിക്കുന്നുണ്ട്, നമ്മൾ വായക്കൊണ്ട് വായിക്കുന്നുണ്ട്, മനസ്സിൽ വായിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ വായിച്ചിട്ടും നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ല, നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ അല്ലേ വരുന്നുണ്ട്. കാരണം എന്താണ്, നമ്മുടെ കോൺസെൻട്രേഷൻ പീരീഡ് എക്സീഡായി, നമുക്കതിന് ശേഷം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കാത്തൊരവസ്ഥ വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠനത്തെയും ബാധിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്,
കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതിരിക്കുക. ഇപ്പൊ എനിക്ക് നാളെ പരീക്ഷയാണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് 2 മണിക്കൂർ ഞാൻ എന്തായാലും പഠിക്കുമെന്നുള്ളൊരു വാശി പുറത്ത് ഇരുന്ന് പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് നമ്മുടെ ബ്രെയിനിന് അത് സാധിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് പരിഹാരം ഇതിന്? അപ്പൊ നമ്മൾ ഓരോ 15-20 മിനിറ്റ് പഠിച്ചതിന് ശേഷം നമ്മുടെ ബ്രെയിനിന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം. നമ്മൾ വെറുതെ ബ്രേക്ക് എടുത്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ TV കാണാം, യൂട്യൂബ് കാണാം, അല്ലെങ്കിൽ സംസാരിക്കുക, കളിക്കുക, പാട്ട് കേൾക്കുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും, നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യും. നമ്മളല്ലാതെ 1 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പഠിച്ച കാര്യം നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് വീണ്ടും 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 വായിച്ച് വായിച്ച് സമയം കളയുന്നതിന് പകരം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരികയാണെങ്കിൽ ആ 10 പ്രാവശ്യം വായിക്കുന്ന കാര്യം ചിലപ്പോൾ 1 പ്രാവശ്യം കൊണ്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും പഠിക്കാനും ഗ്രഹിക്കാനും എല്ലാം സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായോ ഇത് വർക്കാകുന്നുണ്ടോ എന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അടുത്തതാണ് പുതിയതായി പഠിച്ചൊരു കാര്യം ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പുതിയതായി പഠിച്ചൊരു കാര്യം ഓർത്തിരിക്കാനായിട്ട് പഠിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങിയാൽ മതി. കേൾക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ, ടീച്ചർ തമാശ പറയണ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ തമാശയല്ല, ഇത് ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയതായി പഠിച്ചൊരു കാര്യം ഓർത്തിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് പഠിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങുക തന്നെയാണ്. അതായത് നമ്മുടെ മെമ്മറീസ് ഒക്കെ ശക്തിപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ മെമ്മറീസ് ഒക്കെ ശക്തിപ്പെടുന്നത്. ഉറക്കം കുറയുന്നത് പഠിക്കാനുള്ള കഴിവ് ഒരു 40% വരെ കുറയാൻ കാരണമാകുന്നു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു എക്സൽ ഫയലോ വേർഡ് ഫയലോ പവർ പോയിന്റോ എന്തെങ്കിലും ഒരു ഫയൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഫയല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഫയൽ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആ ഫയല് സേവ് ചെയ്യാതെ നമ്മൾ അടുത്തൊരു ഫയല് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ ആദ്യം ചെയ്ത ഫയല് ഡിലീറ്റ് ആയി പോകുന്നു, അത് സേവ് ആവാതെ വരുന്നു അല്ലേ. ഇതുപോലെ തന്നെ മനുഷ്യന്മാരിൽ സേവ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്, ഒരു സിമ്പിൾ ബട്ടണാണ് ഉറക്കം അഥവാ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മളത് നിന്ന് ടീച്ചർ മനസ്സിലാവാൻ വേണ്ടി നിന്ന് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഏറ്റവും നല്ലത് ബ്രെയിനധികം സ്ട്രെസ് കൊടുക്കാതെ റിലാക്സ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ നല്ലോണം ബ്രേക്ക് എടുത്ത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി ആ രീതിയിലൊക്കെ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അടുത്ത ടിപ്പാണ് നമ്മൾ ഏത് ടൈപ്പ് ലേണർ ആണ് എന്ന് കണ്ടെത്തുക എന്നത്. അതായത് ടൈപ്സ് ഓഫ് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്ലി 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പഠിതാക്കളെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ് ആൻഡ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. അതായത് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് പഠിക്കുന്നവർ, കാഴ്ച കൊണ്ട് പഠിക്കുന്നവർ എന്നാണ് വിഷ്വൽ ലേണേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ കാണുന്ന കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് പഠിക്കുന്നത്, അവർ കണ്ണാണ് അവർ പഠനത്തിനായി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് പഠിക്കുന്നവരാണ്, അതായത് അവർ ചെവിയാണ് പഠനത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ലേണേഴ്സിന് കേൾക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഓർത്ത് വെക്കാനായിട്ടും സാധിക്കുന്നു. അവസാനത്തെ ടൈപ്പ് ആളുകളാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചെയ്ത് പഠിക്കുന്നവർ, എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ട് തൊട്ടെറിഞ്ഞ് അനുഭവിച്ച് പഠിക്കുന്നവരെയാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ഏത് ടൈപ്പ് ലേണറാണെന്ന് ഒരു നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചില ആളുകൾ കണ്ടു പഠിക്കുന്നവരായിരിക്കും, അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ചാർട്ട്, ഡയഗ്രാം, ഫ്ലോ ചാർട്ട് ഇതൊക്കെ അവർക്കാണ് ഏറ്റവും അധികം യൂസ്ഫുൾ ആകുന്നത്. കാരണം അവർ കാണുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണം അവർ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഓഡിറ്ററി ലേണേഴ്സ് ആണെങ്കിലോ, അവർ കേൾക്കുന്ന കാര്യമാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തെല്ലാമാണ്? ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം അവർ പഠിക്കാനായിട്ട്. അതിന് അവസാനത്തെ ടൈപ്പാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്? ഫിസിക്കലായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സ്പെരിമെൻറ്റ് കണ്ടെറിഞ്ഞ് കേട്ടെറിഞ്ഞ് അനുഭവിച്ചെറിഞ്ഞ് പഠിക്കുന്നവരാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക്
യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? മോഡൽസ്, എക്സ്പെരിമെൻറ്റ്സ് മുതലായ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ലേണറാണ് എന്ന് സ്വയം മനസ്സിലാക്കണം. ശേഷം എന്ത് ചെയ്യണം? അതിന് പറ്റിയ, നിങ്ങൾക്ക് പറ്റിയ ലേണിംഗ് മെറ്റീരിയൽസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റ് സബ് ടോപ്പിക്സ് ആയിട്ട് റീഡിംഗ് ലേണേഴ്സും റൈറ്റിംഗ് ലേണേഴ്സും എല്ലാം വരുന്നുണ്ട്. അതായത് വായിച്ച് പഠിക്കുന്നവരും എഴുതി പഠിക്കുന്നവരും എല്ലാം വരുന്നുണ്ട്. നല്ല മെയിനായിട്ട് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണുള്ളത്. നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് ഉടനെ കണ്ടെത്തുക, ആ രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. അടുത്തതാണ് മേക്ക് എ ടൈം ടേബിൾ എന്നത്. അതായത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട്. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 7 മണി മുതൽ 8 മണി വരെ ഞാൻ പഠിക്കും, അങ്ങനെ ഒരു ടൈം ടേബിൾ അല്ല നമുക്ക് വേണ്ടത്. അതായത് ഒരു എക്സാമ്പിളിലൂടെ ടീച്ചർ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 10-ാം തീയതിയാണ് എക്സാം എന്ന് വിചാരിക്കുക. ഇന്ന് 1-ാം തീയതിയാണ്, നമുക്ക് ഈ മാസം 10-ാം തീയതിയാണ് പരീക്ഷയുള്ളത്. പരീക്ഷയ്ക്ക് ഒരു പാഠമാണ് ഉള്ളത്, പരീക്ഷയ്ക്ക് ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് 8-ാം തീയതിക്ക് പഠിച്ചു തീർക്കും, 8-ാം തീയതിക്ക് പരീക്ഷയ്ക്കുള്ള പാഠങ്ങൾ പഠിച്ച് തീർക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് 9-ാം തീയതി എന്നുള്ളൊരു ദിവസം റിവിഷൻ ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ എന്ത് നോക്കണം? 8-ാം തീയതി പഠിച്ചു തീർക്കണമെങ്കിൽ നമുക്ക് എത്ര ദിവസമുണ്ട് പഠിക്കാനായിട്ട്? 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ 8 ദിവസമാണ് നമുക്ക് പഠിക്കാനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഒരു ദിവസം നമ്മൾ എത്ര പോർഷൻ തീർത്താലാണ് 8-ാം തീയതി ആകുമ്പോഴേക്കും മുഴുവൻ പോർഷൻ, പഠിക്കാനുള്ള മുഴുവൻ പോർഷൻ കവർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നത് നമ്മൾ നോക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിൽ 8-ാം തീയതി ആകുമ്പോഴേക്കും പഠിച്ചു തീരുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പഠിച്ച് ശേഷം 9-ാം തീയതി നമ്മൾ റിവൈസ് ചെയ്യുന്നു, എന്നിട്ട് 10-ാം തീയതി ഫ്രഷായി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നു. ഈ ഒരു രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ടിപ്പാണ് പഠിച്ച കാര്യങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുക എന്നത്. അതായത് നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് ഒരാളുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ആളെ പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാലും പഠിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോവുകയില്ല എന്നാണ് പറയുക. കാരണം എന്താണ്? നമ്മൾ ഭാഗികമായി പഠിച്ച കാര്യങ്ങൾ അഥവാ പൂർണ്ണമായി മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കുകയുമില്ല. അപ്പോൾ മറ്റൊരാളെ പഠിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അടുത്തൊരു കാര്യമാണ് ടെൻഷൻ അടിക്കാതെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നത്. ടീച്ചർ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, ക്ലാസ് ടെസ്റ്റ് എടുക്കുമ്പോൾ നല്ല മാർക്കുണ്ടായിരിക്കും, പക്ഷേ മെയിൻ എക്സാമിലോട്ട് വരുമ്പോൾ മാർക്ക് കുറവായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു? അതിൻ്റെ കാര്യം എന്താണ്? ടെൻഷൻ അടിക്കുക, ടെൻഷൻ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് ആ കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് എക്സാം ഹാളിലോട്ട് കയറണം. ചില്ലായി, കൂളായി, റിലാക്സ് ആയിക്കൊണ്ട് എക്സാം എഴുതാനായിട്ട് എല്ലാവരും ഇനി മുതൽ ശ്രമിക്കണം. അടുത്തൊരു കാര്യമാണ് എഫക്റ്റീവായി പഠിക്കുക എന്നത്. എഫക്റ്റീവായി പഠിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം പഠിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. 5 മിനിറ്റ് ആണെങ്കിൽ പോലും ആ പഠിച്ച സമയം നല്ല രീതിയിൽ എഫക്റ്റീവായി നന്നായി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നല്ല ആഴത്തിൽ ആശയം മനസ്സിലാകുന്ന രീതിയിലൊക്കെ പഠിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോയിന്റ്സ് ആക്കി മാറ്റി നമ്മൾ ഏത് ടൈപ്പ് ലേണറാണ് മനസ്സിലാക്കി ആ രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ടീച്ചർ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എഫക്റ്റീവ് ലേണറായിട്ട് ഒരു എഫക്റ്റീവ് രീതിയിൽ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ജാസ്മിൻസ് ക്ലാസ് റൂം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക വഴി ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ്, സ്റ്റഡി ടിപ്സും പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ടിപ്സും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സെല്ലാം യൂസ് ചെയ്ത് നല്ലൊരു എഫക്റ്റീവ് ലേണറായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.